എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം, അല്ലെങ്കിൽ ബാർസലോണത്തെ എപ്പിസോഡിലേക്ക്, സ്പാനിഷ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം സ്പെയിനിലെത്തി, ചെറിയ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിച്ചു. ഇനിയാണ് നിങ്ങളെ റിയൽ കാഴ്ചകൾ, ബാർസലോണത്തെ റിയൽ കാഴ്ചകൾ നിങ്ങൾ കാണിക്കാൻ പോണത്. അപ്പൊ നമ്മുടെ കൂടെ രണ്ട് മൂപ്പന്മാരുണ്ട്. ജോജേട്ടൻ ഇക്ക പവറല്ലേ? അപ്പൊ നമ്മള് ആദ്യം കാണാൻ പോണ ചർച്ച്, ജോജേട്ടൻ പേര് ഫാമിലിയ. ആ പള്ളിയുടെ പ്രത്യേകത ഒന്നും പറഞ്ഞു കൊടുത്തോ. ആ പള്ളിയുടെ പ്രത്യേകത എന്താ വെച്ചുകഴിഞ്ഞാല്, 150 വർഷമായിട്ട് ഇതുവരെ പണി തീരാത്ത ഒരു പള്ളി. ലോകത്തിൽ നിൽക്കുകയാണ് ഇങ്ങനത്തെ ഒരു പള്ളി ഉണ്ടാവാൻ ചാൻസ് ഇല്ല അല്ലെ? ആദ്യമായിട്ടാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. പള്ളി പണി തീരാത്തോണ്ട് എന്തോരം വേണമെങ്കിൽ വലിയ പള്ളി ആക്കിക്കൊണ്ടിരിക്കുക. ആ എങ്ങനെയാണെങ്കിൽ അത്തച്ഛൻ എന്തൊരു പറയണല്ലോ, ആ പണിന് എന്തൊരു പേര് പറയലോ. ഗോത്തിക് സ്റ്റൈലിലുള്ള പള്ളി ലോകത്തിൽ തന്നെ വളരെ വിരളമായിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ നമുക്ക് നേരെ പള്ളിയിലേക്ക് പോവാം, പള്ളിയിൽ നിന്ന് തുടങ്ങാം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ മറക്കാൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടാ ട്രാവലിസ്റ്റ. അപ്പൊ നമ്മള് പള്ളി കാണിക്കാനായിട്ട് നടക്കാട്ടോ. നമ്മള് വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ നടക്കാണ്. ഇവിടുത്തെ വേസ്റ്റ് ഒക്കെ ഉണ്ടോ, ആ ബിൽഡിംഗ്, ഇവിടെ ബിൽഡിംഗിന് എന്തൊരു പണി നടക്കണ്ടോ. ആ ബിൽഡിംഗിന്റെ പണി നടക്കണ വേസ്റ്റ് ചാക്കിലാക്കിട്ട് ഒരു തുള്ളി നിലത്ത് വീണിട്ടില്ല നോക്കിയാ. അപ്പോ അതെ, അപ്പൊ നമ്മുടെ പള്ളി നമുക്ക് ആ മരങ്ങൾക്കിടയിൽ കാണാം. ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള പള്ളിയാണ്. നമ്മള് ബാർസലോണയുടെ ഏത് പടം അല്ലെങ്കിൽ ഏത് ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴായാലും നമുക്ക് ഈ പള്ളിന് ആദ്യം വരാം. ഇത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇതിന്റെ കൺസ്ട്രക്ഷനാണ് ആ പ്രധാനപ്പെട്ട സംഭവമാക്കി മാറ്റിയത്. ഇതുവരെ പണി തീർന്നിട്ടില്ല പള്ളിയിലെ 140 വർഷം. ഇപ്പോഴും കണ്ട മുകളിൽ ക്രെയിനൊക്കെ വെച്ച് പണി നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ 140 വർഷം ഇതേപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കട്ടാ. അപ്പൊ നമ്മള് പാരീസിൽ കണ്ട പോലെ തന്നെ സൈക്കിൾ ട്രാക്കുകളെ കാണട്ടോ. സൈക്കിൾ ട്രാക്ക് ഈ സിറ്റിയിലെ എല്ലാ ഭാഗത്തും ഉണ്ട്. അങ്ങനെ നമ്മൾ പതുക്കെ ആ ചർച്ചിന്റെ അടുത്തേക്ക് എത്താട്ടാ. എന്തുട്ടെ കാണല്ലേ ജോജേട്ടാ? ജോജി രണ്ടാം പ്രാവശ്യം തന്നെ ആ ഒരു ഭാഗം ശരിക്കും അറിയാട്ടോ. 140 വർഷം പഴക്കത്തിന്റെ ശരിക്കും കാണാം റൈറ്റ് സൈഡിലത്തെ ഭാഗം. പിന്നെ അടുത്തെത്തി നമുക്ക് അതിന്റെ പൂർണ്ണ രൂപം കാണട്ടാ. അതിന് വലിയ വലുപ്പത്തിൽ ക്രെയിൻ സെറ്റ് ചെയ്തിരിക്കണേ. അതിന്റെ അപ്പുറത്ത് ഇനി ഉയർത്താൻ വേണ്ടി അപ്പുറത്തെ പണി നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഏറ്റവും വലിയ പള്ളി എപ്പോഴും തന്നെ ആയിക്കൊണ്ടിരിക്കും. എന്താ വെച്ചാൽ പണി തീർന്നില്ലല്ലോ. അതെ അതെ അതെ. വീണ്ടും 2026 തീർക്കും എന്നൊക്കെ പറയണ്ടല്ലേ. ഇതിനേക്കാളും ഉയരത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് ഉയരത്തിൽ ഒരു പണി തോണ്ടിരിക്കുന്നു. അതെ അങ്ങനെയുണ്ട്. അപ്പൊ നമ്മള് ബാർസലോണ ട്ടാ. പഴയ മണ്ണൊക്കെ കുറച്ച് സൂക്ഷിക്കാന്നുണ്ട്. അടിയിൽ നിൽക്കുമ്പോലെ അങ്ങനെ ഇവരെ കൺസെഷനിൽ അങ്ങനത്തെ സംഭവം ഉണ്ടാവാൻ ചാൻസ് ഇല്ല അല്ലേ. പക്ഷെ ഈ സൈഡ് മൊത്തം പുതിയൊരു കൺസെഷൻ ആട്ടോ. നമുക്ക് അടുത്ത് തരുമ്പോ അതിന്റെ ആർക്കിടെക്ചർ കണ്ടിട്ടാ. എമ്മരത്തെ ആർക്കിടെക്ചർ അല്ലേ. അത്രയോ നാള് മുമ്പ് അങ്ങനത്തെ ഒരു പള്ളി ഇങ്ങനെ പണിത് ഉണ്ടാക്കണെങ്കിൽ അന്ന് ക്രെയിൻ ഒക്കെ ഉണ്ടാവും. 1800 ക്രെയിൻ ഒക്കെ ഉണ്ടാവും. എന്താല്ലേ, എന്തായാലും നമ്മള് പള്ളിയുടെ അടുത്തേക്ക് എത്താട്ടാ. നമ്മുടെ ഒരു സ്വപ്നാട്ടോ. നമ്മള് ബാർസലോണയുടെ കളി കാണാം, മെസ്സിയുടെ കളി കാണാൻ പോകുക മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ബാർസലോണയിലേക്ക് വരണം, ബാർസലോണ എപ്പിസോഡ് ചെയ്യണം, ബാർസലോണയ്ക്ക് വരണം, ആ ബാർസലോണയ്ക്ക് വരണം, ഈ പള്ളി കാണണം. ഇതൊരു പള്ളിയേക്കാളും ഉപരി ഇവിടുത്തെ സ്പെയിനിലൊരു നമ്മുടെ ഈഫൽ ടവർ ഫ്രാൻസിലുള്ള പോലെ ഒരു മോണുമെന്റ് തന്നെ പറയാം. സ്പെയിന്റെ ഒരു മുതൽക്കൂട്ടായിരിക്കില്ല ഈ പള്ളി. ആർക്കിടെക്ട് എന്നൊക്കെ പറഞ്ഞാൽ വേറെ റേഞ്ച് ട്ടോ. കണ്ണുകൊണ്ട് കാണുമ്പോ വേറെ മൂട്, ക്യാമറയിലും കുഴപ്പമില്ലാ. അപ്പൊ നമ്മള് പതുക്കെ പള്ളിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കട്ടാ. എന്താല്ലേ കാണണേ, ആൾക്കാരിന് കുറവൊന്നും ഇല്ല, നിറച്ച ആൾക്കാർ തന്നെയാണ്. അതിൻ്റെ എൻട്രൻസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓ പള്ളി എടുക്കുന്നവരും ഭയങ്കര ഹൈറ്റിൽ നിൽക്കണ പള്ളി, എമ്മരത്തെ ഹൈറ്റിൽ നിൽക്കണ എന്നിട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ പള്ളിയിലെ വേഗനുള്ള എന്തെങ്കിലും നിൽക്കാനൊക്കെ പറ്റില്ല. ഭയങ്കര സന്തോഷട്ടാ. ബാർസലോണ വരാനും ഇങ്ങനെ കാണാനൊക്കെ ഒരു ഭാഗ്യം ലഭിച്ചു. എന്തായാലും ഇതിന് ഓരോ ഭയങ്കര കൊത്തുപണികളാണ്. അതിനുള്ള ഫുള്ള് കല്ലുകൊണ്ടുള്ള കൊത്തുപണികളാണ്. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണത് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കി തുടങ്ങിയത് 1897 അവിടുന്ന് മുതലേ ഇതിന് പണി തീരാത്ത ഒരു പള്ളി തന്നെ പറയണട്ടാ. കൊറോണ കാരണം പണി നിർത്തി വെച്ചിരിക്കാന്നല്ലേ. ഇത് പണ്ടത്തെ ഉണ്ടാക്കിയുള്ള പള്ളി, ഇത് അവിടെ വേണ്ട പുതിയ കൺസ്ട്രക്ഷൻ നടക്കണുണ്ട്. എന്നാലും ഇതിന്റെ ഏകദേശം റേഞ്ചിലാണ് അവിടെയും പണിയണട്ടാ. നോക്കിയാ ആ മേലേക്ക് മേലേക്ക് വേണ്ട. അതിന്റെ ഏറ്റവും ടോപ്പിൽ വെള്ളം നടത്തിയ സംഭവം കണ്ട. എന്താ ഒരു അവിടെ പെയിന്റിങ്ങും സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കട്ടാ. എന്നിട്ടായാലും ചിന്തിക്കാണ്ട് കുറച്ച്
ഫ്രണ്ട് സൈഡിലടാ അവിടെ നേരത്തെ കണ്ട ബാക്ക് സൈഡാന്ന് കണ്ട് നോക്കിയണ്ട ഫ്രണ്ട് സൈഡ് വേറെ റേഞ്ചിലടാ സെന്റ് ഇതൊക്കെ പുതിയതുണ്ട ഇതാണോ ഈ കാണുന്നത് നാല് സൈഡിലും എൻട്രി ഉണ്ട് ഓക്കെ 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 അതെ അതെ എല്ലാ ഭാഗവും ഒരേപോലെ നിക്കണം മുകളിലും ഏറ്റവും മുകളിൽ നിങ്ങൾ സ്കൂബും മുമ്പിലും ബാക്കിലും ഒരേപോലെ നിക്കണട്ടാ കരിങ്ങല്ലോണ്ടല്ലോ ഒരു വർക്കണ എഴുതിയിരിക്കണെ എന്റെ എഴുതിണ്ടാ അപ്പൊ നമുക്ക് പള്ളിയിലേക്ക് കയറാൻ മുമ്പ് എൻട്രി എടുക്കണട ഒഫീഷ്യൽ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഈ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ടിക്കറ്റുകൾ എടുക്കണടാ ഈ സൈക്കിളുകളൊക്കെ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെ ലോക്കലേക്ക് ഇറങ്ങാനായിട്ട് നമുക്ക് ഈ പള്ളിയിൽ അകത്തിക്കാനായിട്ട് 30 യൂറോ ഒരാൾക്ക് ചെലവ് വരുന്നത് 30 യൂറോ ആണ് അത് സ്വല്പം അധികമാണ് 30 യൂറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 2400 രൂപയാണ് ഒരാൾക്ക് എൻട്രി അല്ലേ അതിന് മേലെ ഒരാൾക്ക് കടക്കാനായിട്ട് 2400 രൂപ അപ്പോൾ ഏകദേശം 3 പേർക്ക് അറിയില്ല 6000 രൂപ ചിലവാണ് ശരിക്കും ഇതിൻ്റെ അകത്തേക്ക് കയറേണ്ട എന്തായാലും നമ്മൾ വന്നിട്ട് ഇവിടെ വരെ കയറാതിരിക്കണം ശരിയല്ലോ അപ്പോൾ നമുക്ക് നേരെ പള്ളിയുടെ അകത്തത്തെ മാസ്മരിക ലോകം കാണാട്ടോ ഇത് നമുക്ക് പതുക്കെ നടക്കാം ഇതിന് ടിക്കറ്റ് അല്ലേ ടിക്കറ്റ് ഓക്കെ ഇത് നമുക്ക് 2 മണിക്ക് നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ് ശരി ശരി നമുക്ക് ആൾക്കാർ ഇപ്പൊ കൊറോണ അപ്പൊ നമ്മള് നേരത്തെ വന്ന സൈഡിൽ എൻട്രൻസ് ഇവിടുന്ന് അപ്പുറത്തെ സൈഡിലേക്ക് കടക്കണടാ എന്തായാലും 30 യൂറോ ഇത്ര അധികം കേട്ടാ 2500 രൂപ ഒരാൾക്ക് പള്ളി തീരണ്ട പള്ളിയുടെ അതെ പൈസ എടുത്തിട്ട് വേണമല്ലേ ഈ പണി തീരാൻ വേണ്ടിട്ടാണ് നമ്മൾ 30 രൂപ ചെലവാക്കാൻ അവർക്ക് ഡിസ്കൗണ്ട് കിട്ടട്ടെ മുമ്പിലും ബാക്കിലും ടിക്കറ്റ് കേട്ടോ നമ്മള് ഫ്ലൈറ്റിലേക്ക് വരി കൊടുക്കണ പോലെ തന്നെ എൻട്രൻസ് ചെയ്തോണ്ടിരിക്കണം അവിടെ നമ്മള് ടിക്കറ്റ് ഒക്കെ എടുത്ത് പതുക്കെ പള്ളിയിലകത്ത് തീ കയറാൻ പോട്ടാ നോക്കിയാ എന്തുട്ടാ കൺസെഷൻ അല്ലേ അതെ കല്ലടാ മൊത്തം കല്ലുകൊണ്ട് ഉണ്ടാക്കിനിടാ ഒരു വൻ സംഭവമാണ് ഉള്ളില് വെയിറ്റ് ചെയ്തിരിക്കുന്നു പള്ളി ഉണ്ടാക്കുന്നത് പണി നടക്കുക നമുക്ക് അത് ഫീൽ ചെയ്യാതെ കല്ലുകൊണ്ട് കൊത്തിയിട്ടുള്ള അപ്പൊ അവര് അതിന്റെ രൂപരേഖ അവിടെ ഫ്ലക്സ് പൊട്ടിച്ചിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെ ഇരിക്കണല്ലേ നോക്കിയ രൂപങ്ങളൊക്കെ അങ്ങനെ കൊത്തി വെച്ചിരിക്കട്ടാ അപ്പൊ നമ്മള് പള്ളിയിലേക്ക് എൻട്രി ചെയ്യട്ടാ ഈശോ ശണ്ട പൊന്നു ഏത് വാദിക്കുന്നുള്ളൊക്കെ അപ്പോ നോക്കി ഭീമിന്റെ ഒക്കെ വലുപ്പം നോക്കി നിങ്ങള് അതൊക്കെ ഗ്രാനൈറ്റ് ആണ് കേട്ടോ പണി തുടങ്ങിട്ട് ഇതുവരെ പണി തീർന്നിട്ടില്ല ഭീമിന്റെ ഒക്കെ വലുപ്പം നോക്കിയ പിന്നെ ഹൈറ്റ് നമുക്ക് പ്രൊഡക്ട് ചെയ്യാൻ പറ്റില്ല അമ്മരുടെ ഹൈറ്റ് കേട്ടാ പിന്നെ 30-40 നില ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഉണ്ട് ഏകദേശം രണ്ടുപേരും നില തരും 4 പേര് നിക്കണ വരും അല്ലേ 4 പേര് എന്നാലും തീരില്ലടാ ബാക്ക്ഗ്രൗണ്ട് നൈസ് മ്യൂസിക് കൊടുത്തിട്ടുണ്ടടാ ഇവിടെ കർത്താവ് കുരിശുമ്പോൾ നിൽക്കുന്ന സംഭവം വെച്ചിട്ടുണ്ടാ അത് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് വേറെ കണക്ഷൻസ് ഒന്നുമില്ല അൾത്താരയുടെ നേരെ മുകളിൽ കർത്താവ് ഇങ്ങനെ കുരിശുമ്പോൾ ഒരു 4 ഇതുമ്മ ഒരു ഹാങ് ചെയ്തിട്ടിരിക്കട്ടാ അത് സൂപ്പർ ആയിട്ടാ അതും അടിപൊളിയുണ്ട് ഇതിൻ്റെ ഓരോ ഭീമിൻ്റെ വലുപ്പവും ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ലെവൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടോ കേട്ടോ ഓ ഈ ആർക്കിടെക്ക് ഇതിനെ സമ്മതിക്കണട്ടാ അതെ ഓരോ കളർ കയറ്റിട്ടില്ല നമുക്ക് അങ്ങനെ എടുക്കാൻ മതി കേട്ടോ
മോളിക്ക് കേറാലേ ഓക്കെ ഭീമിന്റെ ഒക്കെ വലിപ്പം നോക്കിയ അമ്മരുത് വലിപ്പട്ടാ സൺലൈറ്റ് അടിച്ചപ്പോ അവിടെ വരുന്ന ഗ്ലേസിംഗ് കണ്ടാ പീസ്ഫുൾ ആക്കാല അതെ രക്ഷയിലോട്ടോ ഗ്രൂപ്പുകൾ ടൂർ വന്നിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ഇവിടുത്തെ ഓരോ സംഭവങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ്ടോ ചരിത്രത്തോട് എഴുതി വെച്ചിട്ടുണ്ട് 1874 അതിന്റെ പണി തുടങ്ങിയിരിക്കണം നോക്കിയ 1866 ആൾക്കാർ കല്ലൊക്കെ ചോദിച്ചിട്ടുണ്ട് സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് പക്ഷെ ഇത് എഴുതിയിരിക്കണത് ഇംഗ്ലീഷിലല്ല വേറെ സ്പാനിഷിൽ വേറെ ഇതില് വേറെ വെച്ചാലേ സാൻഡ് ഒന്നൊക്കെ എഴുതിട്ടോടാ സാൻഡ് പിന്നെ പോറണ്ടോ പണിയില്ല പണി എന്ത് ഇവിടെ എവിടെ നോക്കിയാലും സാൻഡാനോട്ടോ അപ്പൊ നമ്മളിത് പള്ളിയിൽ നിന്ന് പതുക്കെ ഇറങ്ങണ കൂടിയായപ്പോ ഒരു വലിയ കക്ക വെച്ചിരിക്കട്ടോ ആ കക്കയിൽ എണ്ണവെള്ളം ഉണ്ടാവാറുണ്ട് ഇപ്പൊ കോവിഡ് കാരണം എണ്ണവെള്ളം ഒന്നും ഇല്ലട്ടോ ഇപ്പൊ ഭയങ്കര ഏരിയയിൽ കേട്ടോ അല്ലേ അപ്പൊ നമ്മൾ പതുക്കെ പള്ളിയിൽ പുറത്തേക്ക് ഇറക്കട്ടോ ഒരു രക്ഷയില്ലടാ അമ്മരത്ത് കഴിച്ചാലും കൊത്തി വെച്ചിരിക്കണം ഇറങ്ങുമ്പോ കാണാൻ കാഴ്ച നോക്കി നിങ്ങള് എന്തോരം ഹൈറ്റില് നിക്കണ നോക്കിയല്ലേ ആ രൂപത്തിനെയും നഗ്നായ ദൈവമാണല്ലോ ഈശോയാണല്ലോ ചോദിച്ചോട്ടാ അല്ല നഗ്നായ ഈശോയുടെ അവിടെ നമ്മള് കുരിശ് ദർശിച്ചിട്ടുള്ള നഗ്നാടാ തുണിയില്ല മേത്തിട്ടാ എന്തൊരു നമ്പർ ഉണ്ട് ഇവിടെ നോക്കിയ ലോട്ടറി മോഡൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കോഡ് ഭാഷയായിരിക്കും ആ നമ്പർ അല്ലേ എന്നിട്ടായാലും ഭീകര കഴിച്ചട്ടാ ബാർസലോണ കേൾക്കുമ്പോ നമ്മുടെ ചെറുപ്പം മുതലേ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന മെസ്സിയുടെ മുഖ പക്ഷെ മെസ്സി പി എസ് ജിയിലേക്ക് പോയി പക്ഷെ എന്നാലും അത് കാണാണ്ട് പോകാൻ പറ്റുമോട്ടാ അതെ അതെ നമ്മൾ ഇത്രയും ദൂരം വണ്ടി പിടിച്ച് വന്നിട്ട് അല്ലെങ്കിൽ സ്പെയിനിലേക്ക് വന്നിട്ട് അത് കാണാണ്ട് പോകാൻ പറ്റില്ല അപ്പൊ നമ്മള് നേരെ ഒരു ചെറിയ ചായ കുടിച്ച് നമ്മുടെ ചർച്ചിന്റെ അവിടെ നിന്ന് വിട പറയാട്ടോ ചർച്ച് ഇങ്ങനെ ഭംഗി കൂടിക്കൊണ്ടിരിക്കണ് ലൈറ്റ് വരുന്നോറും ഭംഗി കൂടിക്കൊണ്ടിരിക്കാടാ ഓരോ ആർട്ട് വർക്കുകളൊക്കെ നോക്കിയ രക്ഷയിലാടാ ഇതൊക്കെ നേരിട്ട് ഒന്ന് കാണണം അതിന്റെ ഒരു ലെവല് വേറെയാ എന്തായാലും നമ്മൾ നടക്കുമ്പോ ടാക്സികൾ ഇങ്ങനെ നമ്മുടെ നാട്ടില് ടാക്സി ഇട്ട പോലെ തന്നെ സൈഡിൽ ഇട്ടുണ്ടാ നമ്മള് ഫ്രാൻസിൽ ഇങ്ങനെ കാഴ്ചകൾ കുറവാണ് ഇങ്ങനെ അല്ലേ ചേട്ടാ ഫ്രാൻസ് കാഴ്ചകൾ ഇങ്ങനെ ടാക്സിയിൽ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റില്ല നമുക്ക് പണിയില്ലാണ്ട് ആൾക്കാർ നിക്കണം അതെ അതെ നമ്മുടെ കൊറോണ കാരണം വണ്ടി ആർക്കും പണിയില്ല വണ്ടികളൊന്നും അറിഞ്ഞു കൊടുക്കണം അപ്പൊ നമ്മളിങ്ങനെ ഒരു വാലി കൂടെ പോയിക്കൊണ്ടിരിക്കണു നമ്മുടെ വണ്ടി ആവിന് പിടിച്ചു നോക്കിയ അമ്മ ചെന്റെ പൊന്നോ നമ്മുടെ നാട്ടില് കൊടൽ മുറയെന്നൊക്കെ പറയും ആരെ കൊടൽ മുറയണല്ലേ നമ്മള് സ്പെയിനില് വന്നപ്പോ എന്നിട്ട് വ്യത്യാസം വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വല്പം കൂടിയും ലോക്കൽ സെറ്റപ്പായി നമ്മൾ ഫ്രാൻസില് ഇങ്ങനത്തെ സ്വീറ്റുകളൊക്കെ പോകുമ്പോ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പൊ ഇവിടെ വരുമ്പോ എന്ന് പറയുമ്പോ മൊത്തൊരു ചെറിയ മൊത്തം എന്ന് പറയാൻ പറ്റില്ല ചെറിയ ലോക്കൽ സെറ്റപ്പ് ഫ്രാൻസിന് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഒരു എന്താ പറയാ ഒരു വൃത്തിയില്ലായ്മ എന്ന് പറയാനും പറ്റില്ല അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് വണ്ടി പാർക്ക് ചെയ്തോടത്തേക്ക് പോവാം ചേട്ടാ പറഞ്ഞ ചേച്ചിമാരൊക്കെ സൈക്കിൾ ഓട്ടി പോകുന്നുണ്ട് ഇതിപ്പോ മൊബൈൽ തട്ടി പറിച്ചു പോകുന്നൊക്കെ പറയണ്ടത് കാരണം ഇത് ശ്രദ്ധിച്ചിട്ടാണ് നമുക്ക് ബ്ലോഗ് ചെയ്യണമെങ്കിൽ എല്ലാവിടത്തെ പടങ്ങളൊക്കെ വരച്ച് വെച്ചു മൊത്തം ഒരു കളർഫുൾ ആട്ടോ സ്ട്രീറ്റ് മൊത്തം
നല്ല കളർഫുൾ സ്ട്രീറ്റ് ആണ്. ബിൽഡിംഗും ഓരോ ബിൽഡിംഗും ഓരോ കളറുകളൊക്കെ അടിച്ചു വെച്ചിരിക്കടാ. ഇതൊക്കെ ഫുൾ കല്ലാണ്, നോക്കിയാണ്ടാ. ഇതൊക്കെ പഴമയുടെ പുതുമ തന്നെ പറയാം. പഴയ കല്ല്, ഇതുമേ ഓരോ ഷട്ടറുമേ ഓരോ കളർ പെയിന്റ് ഉണ്ടാ. ഗ്യാപ്പ് കിട്ടണത്തൊക്കെ ഓരോ കളർ പെയിന്റ് അടിച്ചു വെച്ചിരിക്ക. അപ്പൊ നമ്മള് പള്ളിയിൽ നിന്ന് ഇറങ്ങി അടുത്ത സ്പോട്ട് പിടിക്കാൻ പോകുമ്പോ ചരിക്കുന്ന പഴയ കാലത്തെ ഓർമ്മത്തിലുള്ള ബിൽഡിംഗ് നമുക്ക് നോക്കിയ ബിൽഡിങ്ങളെ കൺസ്ട്രക്ഷൻ ലെവലും ബിൽഡിങ്ങിന്റെ കളറുകളും നോക്കിയ ഓരോന്നിനും ഓരോ കളറുകൾ അല്ലേ. റെഡ് വന്നപ്പോ വേറെ കളറായിട്ട് നമ്മള് ചേട്ടന്റെ ചേച്ചിമാരൊക്കെ നടന്നു പോകണ്ടപ്പോ അതൊക്കെ. നമ്മളിപ്പോ ബാഴ്സലോണ മെയിൻ സിറ്റി, പഴയ കാലത്തെ ബിൽഡിങ്സ്, അതെ ബിൽഡിങ്ങളൊക്കെ പഴയ ഒരു മൂളിലേക്ക് മാറി നമ്മൾ എൻ്റർ ചെയ്തപ്പോ നമുക്കൊരു വിഷമം തോന്നി. എന്താ ബാർസലോണ ഇങ്ങനെയെന്നുള്ളൊരു ചിന്ത വന്നു. സ്പെയിനിന്റെ വേറൊരു മുഖം നമ്മൾ അവിടെ കണ്ടത്, പക്ഷെ ഇവിടെ എത്തിയപ്പോ അത് മാറി അല്ലേ, വേറൊരു മൂളിലേക്ക് മാറിട്ടാ. പഴമയുടെ ഭംഗി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വരണോ ബാർസലോണ. പിന്നെ അതിൽ ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഓരോ വ്യത്യസ്ത ബിൽഡിങ്ങിനും ഓരോരോ കാട്ടിന്റെ കൾച്ചർ കാലഘട്ടങ്ങൾ നമ്മൾ ഓർമ്മിക്കും. നമുക്കൊരു ബീച്ച് ആണെങ്കിൽ ബീച്ച് സൈഡ് പോയാലോ. ബീച്ച് സൈഡ് നമ്മൾ അടുത്തത്, അടുത്ത് നമ്മൾ ബീച്ച് സൈഡല്ലേ. സൺസെറ്റ് ബാർസലോണയുടെ കാണിച്ചു കൊടുക്കാം. ഫസ്റ്റ് നമ്മളിപ്പോ നമ്മള് ആദ്യം നമ്മളെ സ്റ്റേഡിയം നമ്മളെ സ്റ്റൈല് കാണിച്ചാലല്ല അത് ബാർസലോണന്റെ യഥാർത്ഥ പേര് മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നേരെ സൺസെറ്റ് കാണാൻ പോകും. നമ്മള് കാണിച്ചിട്ട് നമ്മള് വീട്ടിലേക്ക് പോകുള്ളൂ. അപ്പൊ നമ്മള് ബിൽഡിംഗ് കണ്ട് പതുക്കെ അങ്ങനെ നോക്കുമ്പോ നമ്മുടെ ബാർസലോണയുടെ സ്റ്റേഡിയട്ടാ. ചിന്തിക്കാൻ പറ്റോ, നമ്മൾ അങ്ങോട്ട് എത്തണട്ടാ. യൂറോപ്പിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം, ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയട്ടാ. എന്താ മിണ്ടാണ്ടിരിക്കണ, എന്നിട്ട് കഥകളാണോ? ഇതൊക്കെ ഭാഗ്യട്ട്. എത്ര നാള് മെസ്സി ഇവിടെ കളിച്ചു പോയിന്ന് അറിയോ? മെസ്സി ഉള്ളപ്പോ ഇതിനൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയും പ്രത്യേക ഒരു ആരാധനയായിരുന്നു. മെസ്സി പോയപ്പോ ഈ ഇതിന്റെ ഔട്ട് പോയിട്ടോ നമ്മുടെ മനസ്സിൽ. പക്ഷെ എന്നാലും ബാർസലോണ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല കേട്ടാ. ബാർസലോണ സ്റ്റേഡിയട്ടാ, ക്യാമ്പിനോ ക്യാമ്പിനോ സ്റ്റേഡിയത്തിന്റെ മുൻഭാഗത്ത് നമ്മൾ നിൽക്കണടാ. എത്ര നാള് മെസ്സിനെ കാണാനായിട്ട് ഈ സ്റ്റേഡിയത്തിലേക്ക് വരണം ആഗ്രഹിച്ചാന്ന് അറിയാം. ഇപ്പൊ പി എസ് സിയിൽ പോയിട്ട് നമ്മള് നമ്മുടെ ആഗ്രഹം സാധിച്ചെങ്കിലും ബാർസലോണയുടെ ഒഫീഷ്യൽ സ്റ്റേഡിയത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കാണ്. എൻട്രൻസ് എവിടെയാട്ടാ? എക്സൈറ്റ്മെന്റാ. എത്രയോ നാളത്തെ സ്വപ്നാന്ന് അറിയോ നമുക്ക് ബാർസലോണ വന്നിട്ട് ഈ സ്റ്റേഡിയം കാണാന്ന് പറഞ്ഞത്. അപ്പൊ നമ്മള് ക്യാമ്പ് നൗ സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുന്നത് ബാർസലോണയിൽ. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് വന്ന് കാണണം. ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ സ്റ്റേഡിയം, യൂറോപ്പിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം. പോരാത്തതിന് മെസ്സി ഇത്രയും നാൾ കളിച്ചിരുന്ന സ്റ്റേഡിയമാണ്. ഇപ്പൊ പി എസ് സിയിലേക്ക് മാറിയല്ലോ. അപ്പൊ ചെറുപ്പം മുതലൊരു ആഗ്രഹമാണ് ഈ സ്റ്റേഡിയം കാണണം, റിവ്യൂ ചെയ്യണം എന്നുള്ള സംഭവമൊക്കെ. റിവ്യൂ ചെയ്യണത് ചാനൽ തുടങ്ങിയപ്പോൾ ആഗ്രഹം വന്നാ. രണ്ടുപേരും കണ്ണാട് വെച്ച് വേറെ മൂടായി. പരമാവധി ശ്രമിക്കുന്നുണ്ട് കേറാൻ പറ്റുമോ. അതെ, അപ്പൊ അത് കേറാൻ പറ്റുമോ കേറാൻ പറ്റുന്നുള്ളവരെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അവിടെ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ. ഒപ്പം തന്നെ വേറെ കാര്യം പറയാണ്ട് എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട് എന്നെ ഈ 35-ാമത്തെ രാജ്യത്ത് കൊണ്ട് നിർത്താനും എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതിനും. എന്താ ചേട്ടാ, അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു കഴിവാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ മറക്കാൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടോ. ട്രാവലിസ്റ്റ 100 വരൂ. പവർ കട്ടേ.